സ്ലൈറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക്കാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ആദ്യം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം നമ്മൾ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ ആവശ്യമായ മെയിൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ എന്ത് പറയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ ആവശ്യമായ മെയിൻ സോഫ്റ്റ്വെയർ ആണെന്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനൊക്കെ ആര് കണ്ട്രോൾ ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആണെന്ന് കീബോർഡ് മൗസ് പ്രിൻ്ററ് മോണിറ്റർ ഹാർഡ് ഡ്രൈവ് ഒക്കെ എന്നാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ പാർട്ടാണത് അവിടെ ആപ്ലിക്കേഷൻസ് അല്ലേ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അസ് ദി നെയിം സജസ്റ്റ്

ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും അതുപോലെ തന്നെ ഹാർഡ്വെയറും തമ്മിലുള്ളൊരു ഇൻ്റർമീഡിയേറ്ററി എന്ത് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത് ഇൻ്റർമീഡിയേറ്ററി അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ സിസ്റ്റമായിട്ടാണ് എന്ത് ചെയ്യുക നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറ്ററി അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ സിസ്റ്റം സിസ്റ്റമായിട്ടാണെന്തു ചെയ്യുക നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് വിൻഡോസ് മാക്ക് ലിനക്സ് എക്സെട്ര നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെമ്മറി മാനേജ്മെൻറ്റ് പ്രോസസ്സർ മാനേജ്മെൻറ്റ് ഡിവൈസ് മാനേജ്മെൻറ്റ് ഡാറ്റ മാനേജ്മെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻ്റ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് അങ്ങനെ ഒരുപാട് മേജർ ഫങ്ഷൻസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊസസ്സിനൊക്കെ വേണ്ടി എന്തു ചെയ്യുക മെമ്മറീനെ സജ്ജമാക്കുക മെമ്മറി അലോക്കേറ്റ് ചെയ്യുക മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യുക എന്ത് മെമ്മറി മാനേജ്മെൻറ്റ് വരുന്നത് അപ്പോൾ പ്രൊസസ്സർ പ്രൊസസ്സർ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് പ്രോസസ്സിന് വേണ്ടി പ്രൊസസ്സറിനെ അലോക്കേറ്റ് ചെയ്യുക പിന്നെ ഡി അലോക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഏതൊക്കെ പ്രോസസ്സിനാണോ പ്രൊസസറിനെ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ദെൻ ഡിവൈസ് മാനേജ്മെൻറ്റ് ഡിവൈസിനെ അലോക്കേറ്റ് ചെയ്യുക ഡി അലോക്കേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട് ഡിവൈസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട് പിന്നെ ഡാറ്റേനെ മാനേജ് ചെയ്യുന്നത് പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിനെ മാനേജ് ചെയ്യുന്നത് പിന്നെ ടൈം മാനേജ് ചെയ്യുന്നത് ദ നെറ്റ്വർക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്ന ഒക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഞങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടൈപ്സ് നോക്കാം ഫസ്റ്റ് വൺ ആണത് ബാച്ച് പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദി ഇൻറ്ററാക്ഷൻ എ യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ ഡെസ്ക് നോട്ട് ഒക്കർ ഇൻ ദി സിസ്റ്റം ഈ ഒരു ബാച്ച് പ്രോസസ്സിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇല്ല ഇപ്പോൾ ഒരു യൂസറും കമ്പ്യൂട്ടറും തമ്മിലൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഒക്കറ് ചെയ്യുന്നില്ല ഏതായത് ഒരു സിസ്റ്റത്തിൽ ബാച്ച് പ്രോസസ്സിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ദ യൂസർ ഈസ് റക്യൂട്ടു പ്രിപ്പയർ ജോബ്സ് ഓൺ പഞ്ച് കാർഡ്സ് ഇൻ ദ ഫോം ഓഫ് ബാച്ചസ് ആൻഡ് സബ്മിറ്റ് ഡം ടു ദി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇപ്പം യൂസർ എന്താ ചെയ്യുന്നത് ജോബ്സിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിലേക്ക് അതിനെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാക്കാം യൂസേഴ്സ് എന്താ ചെയ്യുന്നത് ജോബ്സിനെ പ്രിപ്പയർ ചെയ്യാണ് ആ പ്രിപ്പയർ ചെയ്ത ജോബ്സ് എന്തിലേക്ക് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂസർ ജോബ്സിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്ററിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ദി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ സോർട്സ് ദി ജോബ്സ് ഓർ പ്രോഗ്രാംസ് ആൻഡ് കീപ് സിമിലർ പ്രോഗ്രാംസ് ഓർ ജോബ്സ് ഇൻ ദി സെയിം ബാച്ച് ആൻഡ് റൺ ആസ് എ ഗ്രൂപ്പ് ടു സ്പീഡ് ഓഫ് പ്രോസസ്സിങ് അപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത് ആ ജോബ്സിനെ സോട്ട് ചെയ്യും എന്നിട്ടെന്ത് ചെയ്യും സിമിലർ ജോബ്സിനെ സെയിം ബാച്ചിലേക്ക് പ്ലേസ് ചെയ്യും എന്നിട്ട് എന്തു ചെയ്യും ഒരു ഗ്രൂപ്പ് ആയിട്ട് എന്തു ചെയ്യും അത് റൺ ചെയ്യും അപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട് സിമിലർ ജോബ്സിനൊക്കെ ഒരു ബാച്ചാക്കി കാറ്റഗറി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ് നോക്കാം ബാച്ച് വണ് ഉണ്ട് ബാച്ച് ടൂ ഉണ്ട് ഇപ്പോൾ ബാച്ച് വണ്ണിൽ വരുന്നതാണത് ജോബ് വണ്ണും ജോബ് ഫോറും ബാച്ച് ടൂയിൽ വരുന്നതാണത് ജോബ് ഫൈവ് ജോബ് സെവൻ ജോബ് നയൻ അപ്പോൾ ബാച്ച് വണ്ണിലുള്ള ജോബ്സാണ് ജോബ് വണ്ണും ജോബ് ഫോറും അത് രണ്ടും സിമിലർ ജോബ്സ് എന്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ച് അപ്പോൾ ബാച്ച് ടൂൽ വരുന്നത് ജോബ് നയൻ സെവൻ ഫൈവ് എന്താണ് സിമിലർ ജോബ്സ് എന്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ച് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഒന്നിച്ചായിട്ടാണ് എന്ത് ചെയ്യുക ഈ ഒരു ആയിട്ടാണ് എന്ത് ചെയ്യുക അവിടെ റൺ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോസസിംഗ് ഒന്നുകൂടി സ്പീഡ് അപ്പാക്കാൻ പറ്റും ഇപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്തുണ്ട് സിമിലർ ജോബിനെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ത് ചെയ്യുക ജോബ്സിനെ സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുണ്ട് സിമിലർ ജോബ്സിനെന്തെയുണ്ട് ഒരു സെയിം ബാച്ച് ആക്കി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് ഗ്രൂപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുക അവിടെ റൺ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിസൈൻ ടു എക്സിക്യൂട്ട് വൺ ജോബ് അറ്റ് എ ടൈം ഇപ്പോൾ ഇവിടെ ഒരു ജോബാണ് എന്ത് ചെയ്യുക അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ സിസ്റ്റത്തിൻ്റെ കേസിൽ ഇവിടെ വൺ ജോബാണ് എന്ത് ചെയ്യുക അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ജോബ്സ് ആർ പ്രൊസസ്ഡ് ഓൺ ഫസ്റ്റ് കം ഫസ്റ്റ് സ്റ്റാർ ബേസിസ് ദാറ്റ് ഇസ് ഇൻ ദി ഓർഡർ ഓഫ് ദയർ സബ്മിഷൻ വിത്തൌട്ട് എനി ഹ്യൂമൻ ഇന്റർവെൻഷൻ അപ്പം ജോബ്സ് സബ്മിറ്റ് ചെയ്യുന്ന ഓർഡർ ഉണ്ടല്ലോ അതായത് ഫസ്റ്റ് വരുന്ന ജോബാണ് എന്ത് ചെയ്യുക ഫസ്റ്റ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്ന ജോബാണ് എന്ത് ചെയ്യുക ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ ദി ക്രെഡിറ്റ് കാർഡ് ബില്ല് ജനറേറ്റ് ബൈ ബാങ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബാച്ച് പ്രോസസ്സിങ് ഒരു ബാച്ച് പ്രോസസ്സിങ്ങിന് ഒരു എക്സാമ്പിൾ ആണത് ബാങ്ക്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ബില്ല് അപ്പോൾ ഈ ഒരു ബാച്ച് പ്രൊസസ്സിങ് ഓപ്പറേഷൻ തന്നെ നമുക്ക് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ യൂസർ എന്ത് ചെയ്യുന്നുണ്ട് ജോബ്സിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നിട്ടെന്ത് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്ററിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓപ്പറേറ്റർ എന്ത് ചെയ്യുണ്ട് ജോബ്സിനെ ഷോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സിമിലർ ജോബ്സിനൊക്കെ ഉണ്ട് എന്ത് ചെയ്യുണ്ട് ഒരു ബാച്ചാക്കി കാറ്റഗറി ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ബാച്ചിലെ ഒരു ഗ്രൂപ്പായിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ പ്രോസസ് ജോബ്സിനെ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പം ബാങ്കൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ബില്ലാണത് ബാച്ച് പ്രോസസ്സിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ അടുത്തൊരു കാറ്റഗറി ആണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കിപ്പോൾ ഈ ഒരു ഡയഗ്രത്ത് നോക്കിയാൽ എന്താണ് ടൈം ഷെയറിംഗ് വോയ്സ് എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അപ്പോൾ ഒരുപാട് യൂസേഴ്സ് ഉണ്ട് ഉണ്ടല്ലേ യൂസർ വൺ യൂസർ ടു യൂസർ ത്രീ യൂസർ ഫോർ യൂസർ ഫൈവ് യൂസർ സിക്സ് അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് മൾട്ടിപ്പിൾ സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുക ഓപ്പറേറ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അപ്പം അപ്പോൾ യൂസർ വണ് വർക്ക് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ നമുക്ക് ടെർമിനൽ അതായത് കമ്പ്യൂട്ടർ നമുക്ക് എന്ത് പറയാം ടെർമിനൽ എന്ന് പറയാം യൂസർ ടു വർക്ക് ചെയ്യുന്ന ആ കമ്പ്യൂട്ടറാണെന്ത് അടുത്ത ടെർമിൽ അങ്ങനെ ഓരോ യൂസർക്ക് എന്ത് ചെയ്യുണ്ട് ഓരോ ടെർമിനൽസ് ഉണ്ട് അപ്പോൾ ഓരോ യൂസർ എന്താണ് ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ് എന്ത് ചെയ്ത് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം യൂസർ വൺ ഒരു ലൊക്കേഷനാണ് യൂസർ ടു വേറൊരു ലൊക്കേഷൻ ആണ് യൂസർ ത്രീ വേറൊരു ലൊക്കേഷൻ ആണ് അപ്പോൾ ഓരോ യൂസർക്കും എന്തുണ്ട് ആ ഒരു സി പി യു ടൈം ഇങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഇപ്പോൾ സി പി യു ടൈം യൂസ് ചെയ്ത് ആരാണ് യൂസർ ഫൈവ് ആണ് അത് കുറച്ച് ഞാൻ ചെയ്യും യൂസർ സിക്സിന് കിട്ടും യൂസർ വണ്ണിന് കിട്ടും യൂസർ ടുവിന് കിട്ടും യൂസർ ത്രീക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കി നമുക്ക് എന്ത് ചെയ്യാം ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഏകദേശം ഐഡിയ നമുക്ക് മനസ്സിലാക്കാം ഇനി കൺസെപ്റ്റ് എന്താ നോക്കാം അസ്റ്റ് നെയ്ം സജസ്റ്റ് ഇറ്റ് ഇനേബിൾസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ലൊക്കേറ്റഡ് ഇറ്റ് ഡിഫറെൻറ്റ് ടെർമിനൽ ടു യൂസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ടു ഷെയർ ദി പ്രൊസേഴ്സ് ടൈം സൈമിൾടെനിയസ്ലി ഇപ്പം മൾട്ടി ഡിഫറെൻറ്റ് ടെർമിനലില് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ യൂസിനു ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് അതായത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടെർമിനൽസിലാണുള്ളപ്പോൾ ഈ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു നോക്കുക യൂസർ വണ്ണ് ഒരു ടെർമിനല് യൂസർ ടു മറ്റൊരു ടെർമിനൽ യൂസർ ത്രീ മറ്റൊരു ടെർമിനൽ അപ്പോൾ എല്ലാ യൂസേഴ്സും എന്താണ് ഡിഫറെൻറ്റ് ടെർമിനലിലാണ് എന്ത് ചെയ്യുക അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഡിഫറൻറ്റ് ടെർമിനലിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ യൂസേസിന് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതായത് ആ പ്രൊസറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്തു ചെയ്യുക നമ്മൾ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഇൻ അതർവേഡ്സ് ഈച്ച് ടാസ്ക് ഗെറ്റ്സ് ടൈം ടു ഗെറ്റ് എക്സിക്യൂട്ടഡ് ആൻഡ് ദസ് ഓൾ ടാസ്ക് ആർ എക്സിക്യൂട്ടഡ് സ്മൂത്ത്ലി അപ്പോൾ ഇവിടെ ഓരോ ടാസ്ക് എന്തുണ്ട് ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണ് എല്ലാ ടാസ്ക്കും സ്മൂത്ത് ആയിട്ട് എന്തു ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും ഓരോ ടാസ്ക്കിനും ടൈം കിട്ടുന്നതുകൊണ്ട് എന്താണ് അതായത് ഒരു നിശ്ചിത ടൈം എന്തുണ്ട് ഓരോ ടാസ്കിനും കിട്ടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ടാസ്ക് അതായത് ഫസ്റ്റ് യൂസർക്ക് അഞ്ച് സെക്കൻഡ് ആണ് സെക്കൻഡ് യൂസർക്കും അഞ്ച് സെക്കൻഡ് ആയിരിക്കും തേർഡ് യൂസർക്കും അഞ്ച് സെക്കൻഡ് ആയിരിക്കും അങ്ങനെ എല്ലാ ടാസ്കിനും എന്തുണ്ട് ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ടാസ്കും സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഈച്ച് യൂസർ ഗെറ്റ്സ് ദി പ്രോസസ്സർ ടൈം അസ് ആസ് ദേ ഗെറ്റ് വൈൽ യൂസിങ് എ സിംഗിൾ സിസ്റ്റം അപ്പം ഓരോ യൂസർക്കും എന്തുണ്ട് പ്രോസസർ ടൈം കിട്ടുന്നുണ്ട് ദ ഡ്യൂറേഷൻ ഓഫ് ടൈം അലോക്കേറ്റഡ് ടു എ ടാസ്ക് ഈസ് കോൾഡ് ക്വാണ്ടം ഓർ ടൈം സ്ലൈസ് അപ്പം ഈ ഓരോ ടാസ്ക്കിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ അതിനാണ് അതിനാണെന്തു പറയുക ക്വാണ്ടം ഓർ ടൈം സ്ലൈസ് എന്ന് പറയാം ഓരോ ടാസ്ക്കിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട് അതിനാണ് അതിനാണെന്താ പറയുക ക്വാണ്ടം ഓർ ടൈം സ്ലൈസ് എന്ന് പറയാം അപ്പം ഈ ഒരു ഡ്യൂറേഷൻ ഓവർ ആയി കഴിഞ്ഞാൽ തീയും എസ് നെക്സ്റ്റ് ടാസ്കിലേക്ക് പോകും അപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ ഇപ്പം യൂസർ ഫോർക്ക് ഒരു ടൈം സ്ലൈസ് ഉണ്ട് ഒരു ഡ്യൂറേഷൻ ഉണ്ട് അപ്പോൾ ആ ടൈം സ്ലൈസ് കഴിഞ്ഞാൽ തീയും അത് യൂസർ ഫൈവിലേക്ക് നെക്സ്റ്റ് ടാസ്കിലേക്ക് പോകും അപ്പോൾ യൂസർ ഫൈവിൻ്റെ ടൈം സ്ലൈസ് കഴിഞ്ഞാൽ തീയും നെക്സ്റ്റ് യൂസർ സിക്സിലേക്ക് ആ ഒരു എസ് മൂവ് ചെയ്യും അപ്പോൾ ഇതാണെന്ത് നമ്മളുടെ ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പം മൾട്ടി ഡിഫറെൻറ്റ് ടെർമിനലിലുള്ള മൾട്ടിപ്പിൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ എല്ലാ ടാസ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ടൈം കിട്ടുന്നുണ്ട് അടുത്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിങ് സിസ്റ്റം നമുക്കറിയാം അപ്പോൾ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ പ്രോസസറിലായിരിക്കും അപ്പം ഇപ്പോൾ ഈ ഒരു ഇതിലെന്താണ് അഞ്ച് പ്രോസസ്സർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സെർവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് യൂസസ് ഓർ റൺസ് ഓൺ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് പ്രോസസ ടു സെർവ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ റിയൽ ടൈം ആപ്ലിക്കേഷൻ അപ്പോൾ ഇത് ഈ ഒരു നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റീവ് സിസ്റ്റം റൺ ചെയ്യുന്നത് മൾട്ടിപ്പിൾ പ്രൊസസ്സറിലാണ് എന്തിനാണ് വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ യൂസേഴ്സിനെയും മൾട്ടിപ്പിൾ റിയൽ ടൈം ആപ്ലിക്കേഷനും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ മെനി കമ്മ്യൂണിക്കേഷൻ ലൈൻസ് സച്ചസ് ടെലിഫോൺ ലൈൻസ് ആൻഡ് ഹൈ സ്പീഡ് ബസ്സസ് അപ്പോൾ ഈ പ്രൊസസ്സർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെയ്യുന്നത് ടെലിഫോൺ ലൈൻസും ബസ്സസ് ഒക്കെ ബേസ്ഡ് ആണ് അപ്പം ഇപ്പം ഇപ്പം ഫസ്റ്റത്തെ ഒരു പ്രൊസസ്സറുണ്ട് ദെൻ ആ ലാസ്റ്റൊരു പ്രൊസസ്സുണ്ട് അപ്പോൾ ആ പ്രൊസസ്സിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് എന്ത് വെച്ചിട്ടാണ് ഒന്നല്ലെങ്കിൽ ടെലിഫോൺ ലൈൻസ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് ബസ്സസ് വെച്ചിട്ടാണ് ദി പ്രോസസ്സേഴ്സ് മേ ഡിഫറൻറ്റ് ഫ്രം ഈച്ച് അതർ ഇൻ ടൈംസ് ഓഫ് സൈസ് ആൻഡ് ഫംഗ്ഷൻ അപ്പോൾ സൈസിൻ്റെയും ഫംഗ്ഷൻ്റെ ഒക്കെ ബേസിൽ ഓരോ പ്രോസസ്സറും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ മൾട്ടിപ്പിൾ യൂസേഴ്സിനെയും മൾട്ടിപ്പിൾ റിയൽ ടൈം ആപ്ലിക്കേഷനുമൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടിപ്പിൾ പ്രൊസസറിലാണ് എന്ത് ചെയ്യുക റൺ ചെയ്യുക പിന്നെ നമ്മളുടെ പ്രൊസസ്സർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക ടെലിഫോൺ ലൈൻസ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് ബസ്സസ് ഉപയോഗിച്ചിട്ടാണ് ഓരോ പ്രൊസസ്സറും ഡിഫറെൻ്റ് ആയിരിക്കും സൈസിൻ്റെയും ഫംഗ്ഷൻ്റെയും ടേംസിൽ ലാസ്റ്റ് ആണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻ വെർ ഡാറ്റ ഷുഡ് ബി പ്രൊസസ്സഡ് ഇൻ എ ഫിക്സ്ഡ് സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം അപ്പോൾ ഈ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റിയൽ ടൈം ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് റിയൽ ടൈം ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിയൽ ടൈം ആപ്ലിക്കേഷൻ്റെ അവിടെ എന്താണ് ഡാറ്റയെ ഒരു സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈമിലായിരിക്കും ഇത് പ്രോസസ് ചെയ്യേണ്ടത് അപ്പോൾ ചെറിയൊരു ഡ്യൂറേഷനിൽ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത്പയോഗിക്കുക റിയൽ ടൈം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ചെറിയൊരു സമയത്തിൽ അതായത് സ്മോൾ ഡ്യൂറേഷനിൽ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുക നമ്മൾ റിയൽ ടൈം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ആ റിയൽ ടൈം ആപ്ലിക്കേഷൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആൻ അൺ മെൻ വെയർ മൾട്ടിപ്പിൾ പ്രൊസസ്സർ സപ്പോസ് ടു ബി ആക്സെപ്റ്റ് ആൻഡ് എ ഷോർട്ട് ടൈം ഒരു ഷോർട്ട് ടൈമിൽ മൾട്ടിപ്പിൾ പ്രോസസ്സിനൊക്കെ പ്രൊസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ മൾട്ടി റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഒരു ഒരു ചെറിയൊരു കാലയളവിൽ മൾട്ടിപ്പിൾ പ്രോസസ്സിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിക്കേസ് ക്യുക്ക് ഇൻപുട്ട് ആൻഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അപ്പോൾ ഇതിനെന്ത് ചെയ്യണം നമ്മൾ ക്യുക്ക് ഇൻപുട്ടും കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസ് എന്ത് ചെയ്യും ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഫോർ എക്സാമ്പിള് പിന്നെ പെട്രോളിയം റിഫൈനറി ഇഫ് ദി ടെമ്പറേച്ചർ ഗെറ്റ്സ് ടു ഹൈ ആൻഡ് ക്രോസസ് ദി ഹോൾഡ് വാല്യൂ അപ്പോൾ ഒരു പെട്രോളിയം റിഫൈനറിയിൽ ഇപ്പം ടെമ്പറേച്ചർ ത്രഷ് ഹോൾഡ് വാല്യൂവിനേക്കാളും കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും ദെയർ ഷുഡ് ബി ആൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടു ദിസ് സിറ്റുവേഷൻ ടു അവോയ്ഡ് ദി എക്സ്പ്ലോഷൻ അപ്പോൾ ഇവിടെ ഒരു എക്സ്പ്ലോഷൻ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു റെസ്പോൺസ് എന്ത് ചെയ്യുന്നുണ്ട് റിയൽ ടൈം ഓപ്പറേറ്റീവ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു ഒരു പെട്രോളിയൻ റിഫൈനറിയിൽ ടെമ്പറേച്ചർ ത്രഷ് ഹോൾഡ് വാനിനേക്കാളും കൂടി കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നുണ്ട് നമ്മളുടെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു റെസ്പോൺസ് തരുന്നുണ്ട് അതായത് നമ്മളുടെ എക്സ്പ്ലോഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്പോൺസ് തരുന്നുണ്ട് ഇപ്പോൾ റിയൽ ടൈം ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക റിയൽ ടൈം ഓപ്പറേറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിയൽ ടൈം ആപ്ലിക്കേഷൻ എന്താണ് ഒരു ചെറിയ കാലയളവിനുള്ളിൽ എന്താണ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്